2020 ലോകകപ്പിൽ ഇന്ത്യയുടെ പോരാട്ടം തുടരുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിവരങ്ങളുമായി അനിൽ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, അങ്ങനെ ഇന്ത്യയുടെ പോരാട്ടം അത് തുടരുകയാണല്ലോ, എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ആവേശകരമായ അന്ത്യത്തിലേക്ക് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 വിക്കറ്റ് നഷ്ടമായെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 161-7 എന്നതാണ് ഇപ്പോഴത്തെ സ്കോർ. 5 പന്തിൽ 16 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാനായി വേണ്ടത്. ആ വിക്കറ്റ് ഇപ്പോൾ നിർണായകമായ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യകുമാർ യാദവിൻ്റെ ഒരു വണ്ടർ ക്യാച്ച് തന്നെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഡേവിഡ് മില്ലർ, അവരുടെ ക്രീസിലുള്ള റെക്കഗ്നൈസ്ഡ് ബാറ്ററായി ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ ബൗണ്ടറി ലൈനിൽ ഒരു സാഹസിക ക്യാച്ച് സൂര്യകുമാർ യാദവ് എടുത്തു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചെക്കിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് ക്യാച്ച് ആണെങ്കിൽ ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കാവുന്ന ഒരു ക്യാച്ച് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു ക്യാച്ച് എന്ന് സൂര്യകുമാർ യാദവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2007 ശ്രീശാന്ത് മിസ്ബാ ഉൽ ഹഖിൻ്റെ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കിയതിലൂടെയാണ് ഇന്ത്യക്കൊരു കിരീടം കിട്ടിയത്. അതുപോലൊരു മനോഹരമായ ക്യാച്ചാണ് സൂര്യകുമാർ യാദവ് എടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ക്രോസ് ചെക്കിംഗ്, അതെ, ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുന്നു, ഇറ്റ്സ് ഔട്ട്. അവരുടെ അവസാന പ്രതീക്ഷയായ ഡേവിഡ് മില്ലറും പുറത്തായിരിക്കുന്നു. 7 വിക്കറ്റ് നഷ്ടമായി, 161 റൺസ് മാത്രം. ഇനിയും 16 റൺസ് കൂടി ദക്ഷിണാഫ്രിക്കയ്ക്ക് കിരീടത്തിനായി വേണ്ടി വന്നിരുന്നു. സുഗമമായി ജയത്തിലേക്ക് നീങ്ങൂ എന്ന് കരുതുന്ന ഘട്ടത്തിൽ ഇന്ത്യ കളം പിടിക്കുന്നു. നന്ദി പറയേണ്ടത് ജസ്പ്രീത് ബുംറയ്ക്ക്. ആ അവരുടെ ഐതിഹാസിക പ്രകടനത്തിന്, മികച്ച ബൗളിംഗ് പ്രകടനത്തിലൂടെ കളി തിരിച്ചു കൊണ്ടുവന്ന ജസ്പ്രീത് ബുംറ. തൊട്ടടുത്ത് തന്നെ അർഷദീപിൻ്റെയും ഉഗ്രൻ ബൗളിംഗ്, ഒടുവിൽ ഇതാ ഡേവിഡ് മില്ലർ പുറത്താക്കിക്കൊണ്ട് ഹർദിക് പാണ്ഡ്യയുടെ ഒരു ഉഗ്രൻ ബൗളിംഗ്. ഇനി 5 പന്തുകൾ കൂടിയാണ് ഇന്ത്യക്ക് പ്രതിരോധിക്കേണ്ടത്. 16 റൺസ് കൂടി അത് പ്രതിരോധിക്കാനായാൽ ഇന്ത്യക്ക് 2 കിരീടം അകലെയല്ല. വെറും 5 പന്തിൽ 16 റൺസ് കൂടിയാണ് ഇന്ത്യക്ക് ആവശ്യം. 19.1 ഓവറിൽ 161-7 എന്നുള്ളതാണ് ഡേവിഡ് മില്ലർ, അവരുടെ അവസാന പ്രതീക്ഷയായിരുന്ന ഡേവിഡ് മില്ലർ 17 പന്തിൽ 21 റൺസ് എടുത്ത് പുറത്തായിരിക്കുന്നു. ഒരു മാജിക് ഷോട്ടിന്, അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ഷോട്ടിന് ശ്രമിച്ചുകൊണ്ടാണ് ഡേവിഡ് മില്ലർ പുറത്തായിരിക്കുന്നത്. 5 പന്തിൽ 16 റൺസ് മാത്രമാണ്. കഗീസോ റബാഡ ഇതാ ഒരു എഡ്ജിൽ തട്ടി ഒരു 4 പോയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വീണ്ടും ജയപ്രതീക്ഷ കൈവന്നിരിക്കുന്നു. ഇത്തരം മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയേ തീരൂ, ഇല്ലെങ്കിൽ ഇന്ത്യ ഇനിയും മത്സരം കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടില്ല. ഇന്ത്യ ശ്രമിച്ചേ തീരൂ. കഗീസ റബാഡയ്ക്കും അപകടകാരിയായ ബാറ്ററാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ജയം സമ്മാനിച്ച, അതിനു മുന്നത്തെ മത്സരത്തിൽ ജയം സമ്മാനിച്ച ഒരു ബൗണ്ടറി നേടിയ താരമാണ്. അതുകൊണ്ട് തന്നെ കഗീസ റബാഡയെ കൂടി, ആ വിക്കറ്റിന് കൂടി ഇന്ത്യക്ക് എടുക്കേണ്ടതുണ്ട്. 4 പന്തിൽ 12 ഇന്ത്യക്ക് 2 ലോക കിരീടത്തിലേക്കുള്ള അകലം. ഇക്വേഷൻ ഇതാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് IPL വലിയ വിമർശനങ്ങൾ നേരിട്ട ഹർദിക് പാണ്ഡ്യയ്ക്ക് തൻ്റെ കരിയറിലെ ഏറ്റവും, ജീവിതത്തിലെ ഇല്ലെങ്കിൽ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും നിർണായകമായ ഓവർ, നിർണായക നിമിഷമാണ് കൈവന്നിരിക്കുന്നത്. ഹർദിക് പാണ്ഡ്യയ്ക്ക് ഇതിലൂടെ ഒരു പക്ഷേ ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കാനായാൽ കേട്ട ചീത്തപ്പേരെല്ലാം, പഴികളെല്ലാം എല്ലാം മാറ്റിയെടുക്കാനുള്ള അവസരമാണ് ഹർദിക് പാണ്ഡ്യയുടെ കൈകളിലാണ്. ഇനി എല്ലാം 4 പന്തിൽ 12 റൺസ്. മറ്റൊരു ഡോട്ട് ബോൾ കൂടി വന്നിരിക്കുകയാണ്. അതിലൊരു സിംഗിളാണ് ഓടിയിരിക്കുന്നത്. ഇനി ഇക്വേഷൻ ഇങ്ങനെയായിരിക്കുന്നു. 3 പന്തിൽ 11 റൺസ്. ഇനി തുടരെ ബൗണ്ടറികൾ വേണം, അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. കേശവ് മഹാരാജാണ് സ്ട്രൈക്കിലേക്ക് വന്നിരിക്കുന്നത്. തമ്മിൽ അത്ര കണ്ട ഹിറ്ററല്ലാത്തൊരു ബാറ്റർ ഈ 2 പന്തിൽ കൂടി പ്രതിരോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കിരീടം ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. 3 പന്തിൽ 11 റൺസ് ഡേവിഡ് മില്ലറെ കൂടി എടുത്തതോടുകൂടി ഇന്ത്യക്ക് വിജയപ്രതീക്ഷ കൈവന്നിരിക്കുന്നു. ചോക്കേഴ്സ് എന്ന പേര് മാറ്റാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ദക്ഷിണാഫ്രിക്ക ഉണ്ടായിരുന്നത്. അവരുടെ കൈകളിലായിരുന്നു മത്സരം. ഹെൻഡ്രിക്സ് ക്ലാസിൻ്റെ തകർപ്പൻ ഇന്നിങ്സിൽ അവർ മത്സരം പിടിച്ചെന്ന ഘട്ടത്തിലാണ് ശക്തമായി തിരിച്ചു വന്നത്. അതിനും വഴിയൊരുക്കിയത് ഹർദിക് പാണ്ഡ്യ തന്നെയാണ്. ഹെൻഡ്രിക്സ് ക്ലാസിനെ പുറത്താക്കിക്കൊണ്ട് ടീമിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതോട് തൊട്ടടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ എന്തുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളാകുന്നു എന്നതിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ജസ്പ്രീത് ബുംറയുടെ ആ ഓവർ വന്നത്. അതിലൂടെ ഇന്ത്യ മത്സരം പിടിച്ചെടുത്തു. 3 പന്തിൽ 11 റൺസ് കൂടിയാണ് വേണ്ടത്. ഇതാ ഒരു പന്ത് കൂടി വലിയ ബൗണ്ടറികളില്ലാതെ കടന്നു പോകുന്നു. അതിൽ ഒരു ലെഗ് ബൈ മാത്രമാണ് നേടാനായിട്ടുള്ളത്. ഇനി 2 പന്തിൽ 10 റൺസ് ഇതാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയത്തിനായി വേണ്ടത്. 10 റണ്ണിൽ 9 റൺസ് പ്രതിരോധിക്കാനായാൽ ഇന്ത്യക്ക് ലോക കിരീടം ലഭിക്കും.
ഹർദിക്കിന്റെ കൈകളിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്, ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. 140 കോടി ജനങ്ങൾ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. 2 പന്തുകൾ കൂടിയാണ് ഇന്ത്യക്ക് പ്രതിരോധിക്കാനുള്ളത്. 1 പന്ത് കൂടി പ്രതിരോധിച്ചാൽ, ബൗണ്ടറി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് കിരീടമുറപ്പിക്കുന്ന ആ നിമിഷം എത്താം. റബാഡ എന്ന താരത്തെ ബൗളറാണ്, പക്ഷേ അദ്ദേഹത്തിന് വൻ ഹിറ്റുകൾ കളിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നുള്ളതാണ് പ്രോട്ടീസിന്റെ ലക്ഷ്യം. ഇതുവരെ ICC കിരീടങ്ങൾ നേടിയിട്ടില്ലാത്ത ദക്ഷിണാഫ്രിക്ക വലിയ പ്രതീക്ഷയിലായിരുന്നു. തുടർജയങ്ങളുമായി, 8 ജയങ്ങളുടെ മികവുമായി എത്തിയ ദക്ഷിണാഫ്രിക്ക ഇന്നും ഒരുപക്ഷെ വലിയ അപ്പർ ഹാൻഡ് എടുത്തതാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ അത് ഇന്ത്യൻ ബൗളർമാർ കരുത്തുകാട്ടി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. 2-2 പന്ത്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും കാത്തിരിക്കുന്നു ഇന്ത്യയുടെ 2nd കിരീടത്തിനായി. ഹർദിക്കിന്റെ ആ 2 ഡോട്ട് ബോളുകൾക്കായി എന്തായാലും അവസാന പന്തിലേക്ക് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പന്ത് അത് വൈഡാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇക്വേഷൻ ഇങ്ങനെയായിരിക്കുന്നു, 2 പന്തിൽ 9 റൺസ്. ഇത്തരം പിഴവുകൾ ഒരിക്കലും ആവർത്തിക്കരുത്, കാരണം കൈവിടാൻ ഒരു പക്ഷെ ഇത്തരം പിഴവുകൾക്ക് വലിയ വില നൽകേണ്ടി വരും. ഹർദിക്, നിങ്ങൾ കരുത്തനായിരിക്കൂ, സമ്മർദ്ദമില്ലാതെ പന്തെറിയൂ. ഇന്ത്യ കാത്തിരിക്കുന്നു, നിങ്ങൾക്കൊപ്പം ഒരു ജനതയുണ്ട്, 140 കോടി ജനതയുണ്ട്. നിങ്ങൾ കരുത്തനായിരിക്കൂ, നിങ്ങൾ സമ്മർദ്ദമില്ലാതെ പന്തെറിയൂ. നിങ്ങൾക്ക് പിന്നിൽ ഒരു ജനതയുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഹർദിക്, ഒരു കാലത്ത് വില്ലനെന്ന് മുദ്രകുത്തിയവർക്കെല്ലാം മുന്നിൽ നിങ്ങൾക്ക് ഹീറോയായി കളത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം, ഇല്ലെങ്കിൽ ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്താനുള്ള അവസരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. 2 പന്തിൽ 9 ഹർദിക്കിന് മത്സരം ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ അവസരം. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ചിന് നന്ദി പറയണം, ജസ്പ്രീത് ബുംറയുടെ ആ പന്തുകൾക്ക് നന്ദി പറയണം, ഹർഷദീപിൻ്റെ പക്വതയാർന്ന പന്തിനും നന്ദി പറയണം. എന്തായാലും ഇനി മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടമാവുന്നു. ഇതാ ഇന്ത്യക്ക് ഏറെക്കുറെ ലോക കിരീടം ഉറപ്പിക്കുന്ന കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പന്തിൽ 9 റൺസ്, ഇനി അതാണ് വിജയ ലക്ഷ്യം. ഇന്ത്യ ലോക കിരീടത്തോട് അടുക്കുന്നു. 17 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു. 2007 പ്രഥമ ലോകകപ്പിന് ശേഷം ഇതാ വീണ്ടും ഇന്ത്യയിലേക്ക് കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വകിരീടം തിരിച്ചെത്തുന്നു. 2011 ഏകദിന ലോകകപ്പിന് ശേഷം പല കുറി കൈവെള്ളയിൽ നിന്ന് തട്ടിപ്പോയ ലോക കിരീടം ഇന്ത്യക്കിനി ഒറ്റപ്പന്ത് പകരം മാത്രം. ദക്ഷിണാഫ്രിക്ക വീണ്ടും ചോക്കേഴ്സ് ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. 1 പന്തിൽ 9 ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവാം രോഹിത്തിന്റെ ഇമോഷൻ, കോഹ്ലിയുടെ ഇമോഷൻ. കാത്തിരുന്നതാണ് ഇന്ത്യയുടെ ഇതിഹാസങ്ങളായ 2 താരങ്ങൾ. പക്ഷേ സമീപകാലത്ത് ഏറ്റവും മികച്ച രീതിയിൽ പൊരുതിയിട്ടും ഫൈനലിൽ കിരീടം നഷ്ടപ്പെട്ടിരുന്നു. ഇതാ ദൃശ്യങ്ങളിൽ രാഹുൽ ദ്രാവിഡിനെ കാണാം. 2 പതിറ്റാണ്ടോളം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന താരം, ക്യാപ്റ്റനായും കളിക്കാരനായും കോച്ചായും നിറഞ്ഞു നിന്നിട്ടും ഒരു ലോക കിട്ടണം കിട്ടാതെ രാഹുൽ ദ്രാവിഡിന് മടക്കമുണ്ടാകുമോ എന്ന് കരുതിയതാണ്. അതുണ്ടാവില്ല. കാത്തിരിക്കുന്നു ഇന്ത്യ ഒറ്റപ്പന്തിലേക്ക്. ഹർദിക്, ആ പന്തുകൂടി നിങ്ങൾ ഒഴിവാക്കൂ, ഇന്ത്യക്കൊരു ജയം സമ്മാനിക്കൂ. ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. 1 പന്തിൽ 9 റൺസ് അസാധ്യം തന്നെ. ഈ പന്തിൽ ഒരു എക്സ്ട്രാ ബോൾ എറിയാതെ വരാത്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് കിരീടം ഉറപ്പിക്കാം. ഇതിലൊരു നോ ബോൾ ഇല്ലെങ്കിൽ ഇന്ത്യ ജേതാക്കളാവും, ഇന്ത്യക്ക് 2nd കിരീടം ഉറപ്പിക്കാം. കാത്തിരിക്കുന്നു, ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ ഇന്ത്യയുടെ 2nd വിശ്വകിരീടത്തിലേക്ക് പോകുന്നത്. ഫൈനൽ ക്ലൈമാക്സിലേക്ക് പോകുന്നു. ത്രില്ലർ പോരിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിക്കൊണ്ട് 2nd കിരീടത്തിലേക്ക്. ഇതാ പന്ത്, ഇന്ത്യ വിശ്വ ജേതാക്കളായിരിക്കുന്നു. ഇതാ ഇന്ത്യക്ക് 2nd ലോക കിരീടം അവസാന പന്തിൽ. നന്ദി രോഹിത്. ഇതാ ദ്രാവിഡനും കരയുന്ന, ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്ന നിമിഷം, ഇന്ത്യക്ക് പൊട്ടിത്തെറിക്കുന്ന നിമിഷം. 140 കോടി ജനതയുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും എല്ലാം ഒടുവിൽ സത്യമായിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വീണ്ടും നിരാശ. ഇന്ത്യക്ക് 2007 ദക്ഷിണാഫ്രിക്കയുടെ മുന്നിൽ വെച്ച് നേടിയ ആദ്യ കിരീടം ഒടുവിൽ 2nd കിരീടത്തിനും ദക്ഷിണ വെസ്റ്റ് ഇൻഡീസ് മണ്ണിൽ വെച്ച് തോൽപ്പിക്കുന്നു. 7 റൺസിന്റെ തകർപ്പൻ ജയം. ആദ്യ കിരീടം 5 റൺസിനെങ്കിൽ ഇത്തവണ 7 റൺസിന്, 177 റൺസ് എന്ന വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക അനായാസം മറികടക്കുമെന്നാണ് ഏവരും കരുതിയത്. അതിനകത്ത് ടിത്തറയിട്ട പ്രകടനമാണ് ഒരുക്കിയത്. പക്ഷേ ഇന്ത്യൻ ബൗളർമാർ മത്സരം തിരിച്ചു കൊണ്ടുവന്നു. നന്ദി പറയേണ്ടത് ജസ്പ്രീത് ബുംറയ്ക്കും ഹർഷദീപ് സിംഗിനും. ഒരു പക്ഷേ എല്ലാവരെയും വെറുക്കപ്പെട്ടിരുന്ന ഒരു താരത്തിൽ നിന്ന് ഹീറോയായി മാറിയ ഹർദിക് പാണ്ഡ്യയ്ക്കുമൊക്കെയാണ് കൈയടിക്കേണ്ടത്. സൂര്യകുമാർ യാദവ്, നിങ്ങളുടെ ആ ക്യാച്ചിന് എത്ര നന്ദി പറഞ്ഞാലും ഒരുപക്ഷെ മതിയാവില്ല. മത്സരം കൈവിട്ടെന്ന് തോന്നിയ തരത്തിൽ വളരെ സാഹസികമായി പിടികൂടുകയായിരുന്നു ആ ക്യാച്ച്. ഒരുപക്ഷെ ഡേവിഡ് മില്ലർ ആ പന്ത് അതിർത്തി കടത്തിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈ ദിനം മറ്റൊരു ഉറക്കമില്ലാത്ത രാത്രിയായി മാറിയിരുന്നു, മറ്റൊരു ദുരന്തമായി മാറിയിരുന്നു, മറ്റൊരു കണ്ണീർ കൂടി കാണേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ത്യ പൊഴിക്കുന്നു ആനന്ദക്കണ്ണീർ. ഇന്ത്യക്ക്
മറ്റൊരു ലോക കിരീടത്തിന്റെ സന്തോഷത്തിലുള്ള ഒരു ആനന്ദാശ്രുപൊഴിക്കുന്നു ഇന്ത്യൻ താരങ്ങൾ. ഹർദിക് പാണ്ഡ്യയെ കാണാം. ഹർദിക് പാണ്ഡ്യ അക്ഷരാർത്ഥത്തിൽ കരയുന്നു. എന്തായാലും ഒരു വില്ലനിൽ നിന്ന് ഹീറോ പരിവേഷത്തിലേക്ക് ഹർദിക് എത്തുന്നു. അവസാന ഓവറിലെ 16 റൺസ് ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് 7 റൺസ്. ഇതാ നമ്മുടെ മലയാളി പയ്യൻ സഞ്ജു സാംസൺ. ഒറ്റ മത്സരത്തിൽ പോലും കളിച്ചില്ലെങ്കിൽ പോലും സഞ്ജുവിനും അവകാശപ്പെട്ടതാണ് ഈ കിരീടം. വീണ്ടും ഇന്ത്യയെ മലയാളി ഭാഗ്യം ലോകകപ്പിൽ സഹായിച്ചിരിക്കുന്നു. ആദ്യം സുനിൽ വത്സൻ, പിന്നീട് ശ്രീശാന്ത്. 2017 2011 ശ്രീശാന്ത്, ഇപ്പോൾ 2024 സഞ്ജു എന്ന മലയാളി ഭാഗ്യതാരമുള്ളപ്പോൾ ഇന്ത്യക്ക് വീണ്ടും ഒരു കിരീടം. ഇതാ രോഹിത് ശർമ്മ. ഒരു കഴിഞ്ഞ നവംബറിൽ നമ്മൾ കണ്ടതല്ലേ ഈ രോഹിത്തിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലകുരിച്ചു കിടക്കുന്ന രോഹിത്തിനെ. ഇതാ ഇപ്പോഴും രോഹിത്ത് കണ്ണീരണിയുന്നുണ്ട്. പക്ഷേ ഇത് ആനന്ദാശ്രുവാണ്. രോഹിത്ത് അഭിമാനിക്കുന്നു. ഹിറ്റ്മാൻ, നിങ്ങളുടെ ഓരോ ഇന്നിങ്സുകൾക്കും നന്ദി. ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ആ പോരാട്ടങ്ങൾക്ക് നന്ദി. എന്തായാലും ഇന്ത്യ മറ്റൊരു വിശ്വകിരീടത്തിലേക്ക് നടന്നെടുത്തിരിക്കുന്നു. രണ്ടാം 2020 കിരീടം. ഇന്ത്യയുടെ ആ വിഖ്യാതമായ ജേഴ്സിയിൽ ഇനി രണ്ടാമതൊരു സ്റ്റാർ കൂടി ഉണ്ടാവും. മറ്റൊരു ലോക കിരീടം കൂടി. 17 വർഷത്തെ കാത്തിരിപ്പിന് അവസാനം, 13 വർഷത്തെ ലോകകപ്പിനായുള്ള അവസാനം. ഇന്ത്യ വീണ്ടും വിശ്വ ജേതാക്കളായിരിക്കുന്നു. 17 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ച കുട്ടി ക്രിക്കറ്റിൽ മറ്റൊരു കിരീടം.